ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ പുറം നാടുകളിൽ പ്രശസ്തമാക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൈതൃകത്തിനും പൂരങ്ങൾ പോലെയുള്ള പരിപാടികൾക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. തിരുവമ്പാടി, പാറമേക്കാവ് എന്നീ രണ്ട് പ്രധാന വിഭാഗങ്ങളുള്ള തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി കൃഷ്ണന്റെ കൂടി സാന്നിധ്യമുള്ള ഭഗവതിയുടെ തിടമ്പ് 15 വർഷത്തോളം ശിരസിലേറ്റിയ അഴകിന്റെ തമ്പുരാനാണ് തിരുവമ്പാടി ശിവസുന്ദർ. 2002 28 ലക്ഷം രൂപയ്ക്ക് കേരളമല്ല ഇന്ത്യ തന്നെ കണ്ട വലിയ ആനക്കച്ചവടത്തിലെ നായകൻ. ഇത്രയും വില നൽകി ശിവസുന്ദറിനെ തിരുവമ്പാടി തട്ടകത്തിലെത്തിച്ചതിന് കാരണമുണ്ട്. 28 വർഷത്തോളം തിരുവമ്പാടി വിഭാഗത്തിന്റെ തിളമ്പേറ്റിയ വലിയ ചന്ദ്രശേഖരൻ എന്ന ഗജവീരൻ 2002 മെയ് മാസത്തിൽ 70-ാം വയസ്സിലാണ് ചിരിയുന്നത്. ചന്ദ്രശേഖരന്റെ കുറവ് നികത്തുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അവനൊപ്പം തന്നെ അഴകും ലക്ഷണവുമുള്ള ഒരുവൻ തന്നെ വേണം. അവൻ തിരുവമ്പാടി വിഭാഗത്തിന്റെ അഭിമാനം കാത്ത് തല ഉയർത്തി നിൽക്കണം എന്നതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. അതിനുവേണ്ടി അന്വേഷണവുമായി ആളുകൾ ഇറങ്ങി. കേരളത്തിൽ മാത്രമല്ല ബീഹാർ, ശ്രീലങ്ക, ആൻഡമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആനയ്ക്കു വേണ്ടി ആളുകളെത്തി. എന്നാൽ എല്ലാവർക്കും ബോധിച്ച ഒരു ആനയെ ഒരു സ്ഥലത്തു നിന്നും കണ്ടെത്താനായില്ല. സ്വന്തം തട്ടകമായ തൃശൂരിൽ തന്നെയുള്ള പൂക്കോടൻ ഫ്രാൻസിസ് എന്ന ആനകളുടെ ലക്ഷണങ്ങൾ മാത്രം നോക്കി വാങ്ങുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു അഴകൊത്ത കരിവീരനുണ്ടെന്ന് അന്വേഷകർക്ക് അറിയാമായിരുന്നെങ്കിലും ഫ്രാൻസിസിന്റെ പക്കൽ നിന്നും അവനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. കാരണം മാതംഗലിയിലെ അനുശാസിക്കുന്ന ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ പൂക്കോടൻ ശിവൻ എന്ന ഫ്രാൻസിസേട്ടന്റെ അരുമയായ കൊമ്പനെ സ്വന്തമാക്കാൻ പലരും എത്തിയിട്ടും അവരെയൊക്കെ ഒഴിവാക്കാൻ ഫ്രാൻസിസേട്ടൻ കണ്ടെത്തിയ ഒരു വഴിയുണ്ടായിരുന്നു. എങ്ങും കേട്ടുകേൾവി പോലുമില്ലാത്ത ഭീമമായ തുകയായിരുന്നു തന്റെ ആനയ്ക്ക് വിലയായി അദ്ദേഹം പറയുക. എത്രയും പെട്ടെന്ന് തങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ നടന്നിരുന്ന തിരുവമ്പാടി വിഭാഗക്കാർ പ്രമുഖ വ്യവസായിയായ തൃശൂർ സ്വദേശി പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോന്റെ നേതൃത്വത്തിൽ പൂക്കോടൻ ഫ്രാൻസിസിനെ സമീപിച്ചു. ഇതെല്ലാം നടക്കുന്നത് 2002 ഇപ്പോഴത്തെയും പോലെ തന്നെ ഫ്രാൻസിസേട്ടൻ വില പറഞ്ഞു. 30 ലക്ഷം. ഒരാനയ്ക്ക് 30 ലക്ഷമോ എന്ന ചോദ്യമായിരുന്നു ഫ്രാൻസിസേട്ടൻ പ്രതീക്ഷിച്ചതെങ്കിലും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിനു വേണ്ടി ആനയെ വാങ്ങി നൽകാൻ എത്തിയ സുന്ദർ മേനോൻ 28 ലക്ഷം രൂപയുടെ നേരിടപാട് എന്ന നിലയിൽ ആ കച്ചവടം ഉറപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഫ്രാൻസിസേട്ടനും സുന്ദർ മേനോനും തമ്മിൽ നടത്തിയ ആ കച്ചവടം ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. 28 ലക്ഷം രൂപ കൊടുത്ത് 2002 സുന്ദർ മേനോൻ സ്വന്തമാക്കിയ പൂക്കോടൻ ശിവൻ എന്ന ആന സുന്ദർ മേനോന്റെ കൃഷ്ണകടാക്ഷം എന്ന വീട്ടിൽ നിന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. 2003 ഫെബ്രുവരി 15 തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടയിരുത്തപ്പെട്ടപ്പോൾ പൂക്കോടൻ ശിവൻ എന്ന ആന പ്രമാണി തിരുവമ്പാടി ശിവസുന്ദറായി. 10 അടിയോടടുത്തുയരം, വിരിഞ്ഞ മസ്തകം, നിലത്തിഴിയുന്ന വലുപ്പമുള്ള തുമ്പി, 18 നഖങ്ങൾ, ഉയർന്ന വായുകുംഭം, നല്ല തലക്കുഞ്ഞി, ഭംഗിയുള്ള ചെവികൾ, വീണെടുത്ത കൊമ്പുകൾ, ആരോഗ്യമുള്ള ശരീരം, നല്ല ഐശ്വര്യം, ഇതൊക്കെയാണ് ശിവന്റെ പ്രധാന ലക്ഷണങ്ങൾ. കാണുന്ന മാത്രയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ശിവസുന്ദർ അഴകിന്റെ തമ്പുരാൻ എന്നറിയപ്പെട്ടു. അളവിനെ അഴകുകൊണ്ട് തോൽപ്പിച്ച് പല പ്രധാന പൂരങ്ങളിലും ശിവൻ തന്റെ സ്ഥാനമുറപ്പിച്ചു. ശിവൻ ആനക്കേരളത്തിൽ എത്താനുണ്ടായ സാഹചര്യവും വിവരിക്കേണ്ടത് തന്നെയാണ്. കോടനാട് വനങ്ങളിൽ ഏകദേശം 47 വർഷങ്ങൾക്ക് മുൻപ് 1973 ഒരു പിടിയാന വാരിക്കുഴിയിൽ വീഴുകയുണ്ടായി. അതറിഞ്ഞ് എത്തിയ വനം വകുപ്പ് സംഘം കാണുന്നത് തന്റെ അമ്മ വീണ കുഴിക്ക് ചുറ്റും നിലവിളിച്ചോടി നടക്കുന്ന തീരെ ചെറിയ ആനക്കുട്ടിയെയായിരുന്നു. ഏറി വന്നാൽ 4 മാസം പ്രായം മാത്രമുണ്ടാകും അവന്. കുഴിയിൽ വീണ ആനയെ എടുത്ത് ആനക്കുട്ടിയെ പറഞ്ഞുവിട്ടാൽ ചിലപ്പോൾ അവന്റെ ജീവൻ അപകടത്തിലായേക്കാം.
പിടിയാനയെ കുഴിയിൽ നിന്നും കയറ്റിവിടുക, പകരം കുട്ടിയാനയെ എടുക്കുക. അതായിരുന്നു വനം വകുപ്പിന്റെ തീരുമാനം. അത്ര ചെറുപ്രായത്തിൽ തന്നെ തന്റെ ജീവിതം മനുഷ്യർക്ക് ദാനം ചെയ്യേണ്ടി വന്നപ്പോൾ അവിടെ സ്വതന്ത്രമാക്കപ്പെട്ടത് അവന്റെ അമ്മയായിരുന്നു. പിന്നീടങ്ങോട്ട് അവന്റെ ജീവിതം മനുഷ്യർക്കൊപ്പമായിരുന്നു. കോടനാട് ആനക്കൂട്ടിലെത്തിയ ഇത്തിരി കുഞ്ഞനെ സ്വന്തം മകനെപ്പോലെ നോക്കി വളർത്തിയത് അന്നത്തെ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന കൃഷ്ണൻകുട്ടി മേനോനായിരുന്നു. പതിയെ പതിയെ അവന് കുഞ്ഞിക്കൊമ്പുകൾ മുളച്ചു. കാലം മുന്നോട്ടു പോയി. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവനെ വനം വകുപ്പ് ലേലത്തിൽ വച്ചു. 1978 ആലുവ ചെങ്ങമ്മനാടുള്ള അബൂബക്കർ എന്ന വ്യക്തി കുട്ടിക്കൊമ്പനെ ലേലത്തിൽ പിടിച്ചു. ഏകദേശം 3 വർഷത്തോളം അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന ഇവനെ 1981 തൃശൂർ ആമ്പല്ലൂരിലുള്ള പൂക്കോടൻ ഫ്രാൻസിസ് സ്വന്തമാക്കി ശിവൻ എന്ന പേരും നൽകി. അവിടെ തുടങ്ങിയത് ഒരു അച്ഛനും മകനും പോലെ തന്നെയുള്ള ആത്മബന്ധമായിരുന്നു. വളർന്നു വരുംതോറും അവനിലെ മാറ്റങ്ങൾ തന്നെ സൂചിപ്പിച്ചിരുന്നു കേരളം കാണാൻ പോകുന്ന കടഞ്ഞെടുത്ത ശില്പം പോലെ ശിവനാകും എന്നുള്ള കാര്യം. പ്രായത്തിന്റേതായ കുസൃതികൾ കൂടെ കാട്ടിയിരുന്നെങ്കിലും അവൻ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. 1989 16 വയസ്സുള്ളപ്പോൾ ചട്ടം പഠിപ്പിക്കുന്നതിനു വേണ്ടി ആക്രമിച്ച പാപ്പാന്മാരോടുള്ള ദേഷ്യം കൊണ്ട് ശിവൻ കാടുകയറി. വനം വകുപ്പും ആളുകളും അന്വേഷണം തുടങ്ങിയെങ്കിലും അവൻ ആളുകളുടെ സാന്നിധ്യം അറിയുമ്പോൾ തന്നെ ഉൾവനങ്ങളിലേക്ക് വലിയാൻ തുടങ്ങും. മയക്കുവെടി അത്ര പ്രചാരത്തിലില്ലാത്ത ആ കാലത്ത് 2 ആഴ്ച നീണ്ടുനിന്ന ആ തിരച്ചിലിനൊടുവിൽ വനം വകുപ്പ് ഒരു തീരുമാനത്തിലെത്തി. മുട്ടിന് താഴെ വെടിവെക്കുക, അതിനുശേഷം ആനയെ നാട്ടിലെത്തിച്ച് ശസ്ത്രക്രിയ ചെയ്ത് വെടിയുണ്ട പുറത്തെടുക്കുക. അതിനുവേണ്ടി ആളുകൾ പുറപ്പെടുകയും ചെയ്തു. പിന്നാലെ ഫ്രാൻസിസേട്ടനും. സംഘത്തിനോട് ഫ്രാൻസിസേട്ടൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ആനയുടെ ഉടമ ഞാനല്ലേ, വെടിവെച്ച് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് അവനെ വേണ്ട. എനിക്കുള്ളതാണെങ്കിൽ അവൻ കാടിറങ്ങി വരും, അല്ലെങ്കിൽ അവൻ കാട്ടിൽ തന്നെ നിൽക്കട്ടെ. അതുപോലെ തന്നെ സംഭവിച്ചു. 18-ാം ദിവസം അവൻ കാടിറങ്ങി. പാപ്പാന്മാരെ കണ്ട് തിരിഞ്ഞോടി അവനെ ഫ്രാൻസിസേട്ടൻ അനുയായിപ്പിച്ച് തിരിച്ച് നാട്ടിലെത്തിച്ചു. ശിവന്റെ വളർച്ചയുടെ ഘട്ടത്തിലുണ്ടായിരുന്ന ചട്ടക്കാരിൽ എടുത്തു പറയേണ്ട ആനക്കാരനായിരുന്നു കടുവ വേലായുധനാശാൻ. ചിട്ടവട്ടങ്ങൾ പഠിച്ച് പൂരപ്പറമ്പുകളിലേക്ക് ഇറങ്ങിയ ശിവനെ കൊണ്ടു നടക്കാൻ ആ സമയത്ത് നല്ല അനുഭവ സമ്പത്തുള്ള ചട്ടക്കാരൻ തന്നെ വേണമായിരുന്നു. കാരണം അവൻ ആ സമയത്ത് നാടുവിറപ്പിച്ച സംഭവങ്ങൾ നിരവധിയാണ്. വർഷങ്ങളോളം ശിവനെ കൊണ്ടു നടന്ന കടുവ ആശാൻ ശിവനിൽ നിന്നും മാറിയതിനു ശേഷവും ആരെയും അടുപ്പിക്കാതെ ഇടഞ്ഞു നിന്നാലും കടുവ ആശാൻ എത്തിയാൽ അവൻ ദേഷ്യമെല്ലാം മറക്കും. ശിവനെ കൊണ്ടു നടക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു ആശാനുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആശാൻ ആനക്കാരിലെ അഗ്രഗണ്യനെന്നും അറിയപ്പെടാനും കാരണം. കടുവ ആശാനുമായുള്ള കൂട്ടുകെട്ടിൽ ശിവനെടുത്തത് 100 കണക്കിന് പൂരങ്ങൾ. 2007 കൊല്ലങ്കോട് ചന്ദ്രൻ എന്ന ചട്ടക്കാരൻ ശിവനെ അഴിക്കുന്നത്. അതും മികച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു. 30 വർഷത്തോളം ഫ്രാൻസിസേട്ടന്റെ അരുമയായി വളർന്നതിനു ശേഷമായിരുന്നു തിരുവമ്പാടിയിലേക്കുള്ള ശിവന്റെ വരവ്. തിരുവമ്പാടിയിലെത്തിയ ശിവൻ ശാന്തതയുടെ പാഠങ്ങൾ നന്നായി പഠിച്ചിരുന്നു. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും പിന്നീട് അവൻ ഉണ്ടാക്കിയിട്ടില്ല. തിടമ്പ് ലഭിക്കുന്ന പൂരങ്ങളിൽ മാത്രമായിരുന്നു ശിവൻ പങ്കെടുത്തിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഉത്സവ പറമ്പുകളിൽ നായകനായി ശിവൻ തുടർന്നു. മാതംഗ കേസരി, കളഭകേസരി തുടങ്ങി നിരവധി പട്ടങ്ങളും ശിവന് ലഭിച്ചു. ഇനിയും ഒരുപാട് പൂരപ്പറമ്പുകൾ ശിവനു വേണ്ടി കാത്തിരിക്കുന്നതിനിടയിലായിരുന്നു എരണ്ടക്കെട്ടെന്ന രോഗം അവന് പിടിപെടുന്നത്. അവസാനമായി പാലക്കാട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലായിരുന്നു ശിവൻ തിടമ്പേറ്റിയത്. ആ പൂരത്തിനുശേഷം രോഗലക്ഷണങ്ങളുമായി തിരിച്ചെത്തിയ ശിവനെ വിദഗ്ധ ചികിത്സയ്ക്കായി കൗസ്തുഭത്തിലേക്ക് മാറ്റി. വളരെ മികച്ച രീതിയിലുള്ള ചികിത്സകൾ തന്നെയായിരുന്നു അവന് നൽകിയത്. അനുഭവ സമ്പത്തുള്ള ഡോക്ടർമാർ തന്നെയായിരുന്നു അവനെ പരിപാലിച്ചത്. ചികിത്സകളോടെ ദിവസങ്ങൾ മുന്നോട്ടു പോയി. പ്രാർത്ഥനയും നിരവധി പൂജകളും നടത്തിയ പ്രിയപ്പെട്ടവർ അവൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു.
ഇനിയും ഉത്സവ പറമ്പുകളിൽ അവന്റെ രാജകീയ വരവിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഏവരുടെയും ഹൃദയം തകർത്തുകൊണ്ട് ആനക്കേരളത്തിലെ അഴകിന്റെ തമ്പുരാൻ 2018 March 11 ഈ ലോകത്തു നിന്നും യാത്രയായി. ആയിരക്കണക്കിന് ആളുകളായിരുന്നു അവന് അന്ത്യോപചാരമർപ്പിക്കാൻ തൃശൂരിൽ എത്തിച്ചേർന്നത്. പൊതുദർശനത്തിന് ശരീരം വച്ചപ്പോൾ എല്ലാവരുടെയും പൊട്ടിക്കരച്ചിലുകൾ സഹിക്കാൻ പറ്റുന്നതിനും മുകളിലായിരുന്നു. ചലച്ചിത്ര താരം മോഹൻലാൽ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അവന്റെ വിയോഗത്തിലുള്ള വിഷമം സോഷ്യൽ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിയിച്ചു. തിരുവമ്പാടി കണ്ണന്റെയും ഭഗവതിയുടെയും തിടമ്പേറ്റുവാനും തൃശൂർ പൂരത്തിന് മഠത്തിൽ വരവിനും തെക്കോട്ടിറക്കത്തിനും ഉപചാരം ചൊല്ലിപ്പിരിയാനും ഇനി ശിവസുന്ദറില്ല. എല്ലാ ആനപ്രേമികളുടെയും ഇഷ്ടതാരമായ ശിവൻ എന്നും ഓർമ്മകളിലുണ്ടാകും.